أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه بركة ولحديث وربة بيانه رسول الله صلى الله عليه وسلم. وما نفت عبد الله بن مسعود كان رسول الله صلى الله عليه وسلم إذا أتى باب قومه റസൂൽ ഒരു ആളുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു വിഭാഗത്തിന്റെ വാതിലിന്റെ അടുക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു വീട്ടിലേക്കോ ഒരു സമൂഹത്തിന്റെയോ വാതിൽക്കൽ ചെല്ലുകയാണെങ്കിൽ, ലം യസ്തഖ്ബിലിൽ ബാബം തിൽഖാഇ റസൂൽ വാതിലിന്റെ നേരെ പോയിട്ടുണ്ടാവില്ല, നേരെ പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് റസൂൽ തങ്ങൾ വാതിലിന്റെ വലഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇടഭാഗത്തേക്കോ അല്ലെങ്കിൽ വീട്ടുകാരൻ ഈ വീട്ടിലെ ആളും പെണ്ണുങ്ങളൊന്നും ഉണ്ടാവട്ടെ വിചാരിക്കട്ടെ, വീട്ടുകാരൻ തന്നെ വീട് അവന്റേതാണല്ലോ, സാഹിബുദ്ദാറാണല്ലോ അവന്, അവന്റെ വീടാണ്. അവനൊരു നല്ലത് ഒരു വേഷത്തിലായിരിക്കും ചെലപ്പം അല്ലെങ്കിൽ വസ്ത്ര അവർക്ക് വർച്ചുണ്ടായിരിക്കും. അവൻ പുറത്തേക്ക് കാണാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു മുറുവത്തിന്റെ അഹങ്കാരനാവുമ്പോൾ അവന്റെ വസ്ത്രം അവന്റെ പള്ളിയും അല്ലെങ്കിൽ അവന്റെ തലയും മുടിയൊന്നും കാണരുതെന്ന് അഭിപ്രായക്കാരുണ്ടാവും. അല്ലെങ്കിൽ എന്തുണ്ടാകും, അന്യ സ്ത്രീകൾ ആ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താകുന്നത്, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, വാതിലിന്റെ വാതിക്കെ പോയിട്ട് വാതിലെ തുറക്കുമ്പോൾ അവർക്ക് നേരെ പോയി മുഖത്തേക്ക് നോക്കുന്ന നൃത്തം എന്റെ മേല് 500 പ്രാവശ്യം 500 സ്വലാത്ത് ഒരാൾ എല്ലാ ദിവസവും ചെല്ലുന്നുവെങ്കിൽ അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാണ് പറഞ്ഞത്. വാക്കാൻ നോക്കണം അങ്ങയുടെ നീ നിന്റെ ദുആന്റെ എല്ലാ ദുആ മുഴുവനും എന്താക്കിയാൽ സ്വലാത്താക്കിയാൽ ഓരോന്നോരോന്ന് ആവശ്യപ്പെടുന്നതിന് പകരം സ്വലാത്ത് കൊണ്ട് നാവും ഒക്കെ സ്വലാത്ത് അങ്ങനെ ആക്കിയാൽ അന്നേരം നിന്റെ ഹമ്മുകളൊക്കെ തീരും, പാപങ്ങളൊക്കെ പൊറുക്കും, റിസ്ഖിലെ വിശാലതയുണ്ടാവും. ഹബീബായ സ്വലാത്ത് ധാരാളമായി ചെയ്യാൻ നമുക്ക് ഉമ്മത്തിന് ലഭിച്ച ഒരു മഹാഭാഗ്യമാണ്. ധാരാളം ധാരാളം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇവിടുന്ന് മക്കളെ